കേരള വിഷൻ കേബിൾ ടിവിയിൽ ചില പ്രേക്ഷകർക്ക് 24 ലഭ്യമല്ല എന്ന പരാതി അറിയുന്നു. 24നൊപ്പം തുടരാൻ റിമോട്ടിൽ ചാനൽ 19 അമർത്തുക. അല്ല, നിങ്ങൾ കമ്മിറ്റി കയറിയതിനു ശേഷം കുറവിലക്കാവിലെ ഉത്സവം വളരെ ഗംഭീരമായിട്ടാണ് നടത്തണേന്ന് കേട്ടായിരുന്നു. എടാ, നോട്ടീസ് ഒക്കെ അടിക്കുന്നതിന് മുമ്പേ കാര്യങ്ങളോട് എത്തി. എന്തോ വലിയ പൂജയൊക്കെ ചെയ്യണം പറഞ്ഞിട്ട്. അതെ അതെ അതെ. എടാ, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണോട്ടാ ശ്രീകുട്ട. ഓ, പിന്നെന്ത്? ഇത് ശ്രീകുട്ട എന്റെ അളിയെ. ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇത് അളിയന്റെ ഭാര്യ ഗൗരി. ഓ, നമസ്കാരം. ആ, പിന്നെ ഇതാണ് എന്റെ അമ്മായി. ചോന്നറത്തിലെ കുടുംബമാണ്. പാഴൂരാണ് ഇപ്പൊ താമസിക്കുന്നത്. ഹരിപ്പാടാണ് ചോന്നറത്ത് എന്ന് പറയുമ്പോ. അവിടെ ഈ കഴിഞ്ഞ വർഷം തൂങ്ങി മരിച്ച ശശിയുടെ ആരെങ്കിലും ആയിട്ട് വരുമോ? ആ ശശി വേറെ ശശി. നീ ഉദ്ദേശിച്ച ശശി വേറെ ശശി. നീ ഒരു കാര്യം ചെയ്, നീ ഒരു, ഞാൻ ഒരു 500 രൂപ എന്റെ പേരെ എഴുതിക്കോ. 1000 രൂപ തിരിച്ചാലും മതി. ഇതിപ്പോ തിരിക്കേം മറിക്കൊന്നും വേണ്ടെന്നേ. 1500 അല്ലേ, 750 750 പ്രശ്നം തീർന്നു. അതായാലും കുഴപ്പമില്ല. ചിലവരുടെ നമ്മൾ നടത്താൻ പോകുന്നത് വെറും പൂജയല്ല, സ്പെഷ്യൽ പൂജയാണ്. കേരളത്തിൽ ഒരു അമ്പലത്തിലും ഇതുവരെയായിട്ട് നടത്താത്ത ഒരു പൂജ. അതെന്തൊരു സ്പെഷ്യൽ പൂജ? എന്തെങ്കിലും വെളിച്ചപ്പാട് വീട്ടിൽ കയറി ഉറഞ്ഞതുള്ളി പട്ടുകെട്ടി മുട്ടറക്കണ പൂജ. അപ്പൊ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളെ വിശദമായി ഇരുന്ന് സംസാരിക്കാം. നമ്മുടെ പൂജയുടെ മഹാത്മ്യം ഒന്ന് പറഞ്ഞു കൊടുക്ക. പലണ്ണ, കഴിഞ്ഞ വർഷം ഈ പൂജ ചെയ്ത വീടുകളിലൊക്കെ ഭയങ്കര മാറ്റം. അത് അവിടെ ഒക്കെ വീട് മാറിയ. അല്ലല്ല, ജോലി ഇല്ലാത്ത വീട്ടിൽ ജോലി, കല്യാണം നടക്കാത്ത വീട്ടിൽ കല്യാണം. അപ്പൊ വെളിച്ചപ്പാട് വീട്ടിൽ കയറിയിട്ട് ഉറഞ്ഞതുള്ളു, അതിന്റെ പട്ട് കിട്ടും. പിന്നെ അരിയും പത്രവും. അപ്പൊ വീട്ടിൽ ആരും കാണാൻ പാടില്ല. പിന്നെ ഒരാഴ്ച എല്ലാവരും വ്രതമായിട്ട്. മോനെ, പൂജ കഴിഞ്ഞാലേ 3 നേരം അരിയാഹാരം കഴിക്കാൻ പറ്റൂ? ഇല്ല, രാത്രി പൊരിയാഹാരം. എന്തോന്ന് പാലും സജു, നിങ്ങൾ പറ ബാക്കി എന്താണ്? ഇനിയിപ്പം പൂജയിൽ 10 പേർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ, ബാക്കിയെല്ലാം ബുക്കിംഗ് ആയി. അയ്യോ, സജു ഒരു കാര്യം ചെയ്യ്, ഏതെങ്കിലും പാവങ്ങൾക്ക് ഈ 10 പൂജയും കൊടുക്കുക. അവർ ഒറ്റപ്പെട്ട് പോട്ട് അല്ലേ. കേരളത്തിൽ ഇതുവരെ നടത്താത്ത പൂജ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പൂജ നടത്തുന്നവർക്ക് ഇതിനെ പറ്റി വല്ല അറിയോ? പിന്നെ ഒരു പുതുതായിട്ട് കണ്ടുപിടിച്ച പൂജയാണ്. അങ്ങനെയാണ് സംഭവം. നമ്മള് പുറത്തുനിന്ന് ആൾക്കാരെ ഇറക്കി നടത്തുന്ന പൂജയാ. പുറത്തു പറയുമ്പോ ബംഗാളികളാ? അല്ലല്ല, തമിഴന്മാര്. തമിഴ്നാട്ടിൽ നിന്ന് ശ്രേഷ്ഠ ബ്രാഹ്മണരെ കൊണ്ടുവന്നിട്ടുള്ള പൂജയാ. എന്റെ മധുര മീനാക്ഷി, നീയേ തൊണ. അല്ല, ഇത് മധുരയിൽ നിന്നുള്ളതല്ല, ഈ പഴനിക്കടുത്തു നിന്നുള്ള ശ്രേഷ്ഠ ബ്രാഹ്മണന്മാരാണ് ഇത് വന്ന് ചെയ്യുന്നത്. ഇത്രയും ഭക്തിയുള്ള ഒരു കുടുംബത്തിന് അടുത്ത കാലത്ത് ഞാൻ കണ്ടില്ല ചേട്ടാ. സത്യം. ചായ കുടിക്ക്. മറന്നിരിക്കുന്നു, സിനിമയിൽ എങ്ങനെ അഭിനയിച്ചായിരുന്നു ഇപ്പോ? അഭിനയിച്ചു ഇവിടെ അടുത്തവിടെയൊക്കെ ഷൂട്ട് എടുക്കണമെന്ന് എന്റെ ഫ്രണ്ട്സ് പറയണ്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞു, സിനിമ റിലീസ് ആകുമ്പോഴാണ്. സൈജു ഭട്ടനാണ് ഈ സിനിമയിലെ നായകനും പ്രൊഡ്യൂസറും. വിളിച്ച് നമ്മളെ കുടുംബ സമേതം പടം കാണാൻ വരും. അളിയനും ഭാര്യയും പടം കാണാൻ വരില്ല. പിന്നെ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ ഞങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ പടം കാണാത് പിന്നെ വേറെ ആരെ പടം കാണാൻ പോകാൻ വേണ്ടി? അഭിനയിക്കില്ലേ? അല്ല, അവരാമേ, നീ പടത്തില്ല പിന്നില്ലേ സൈജുട്ട? എന്നെ വിളിച്ച്, നീ ഫോൺ എടുത്തില്ല, സൈറ്റില് പണിയായിരുന്നു. നീ വിളി, ഞാൻ ഒന്ന് ചെയ്തു തരാം. അടുത്ത വിളിക്ക് സൈജു. എന്തായാലും പാടം ഹിറ്റ് ആവട്ടെ. അതെ, സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. റിപ്പോർട്ട് എനിക്ക് കിട്ടും. എനിക്ക് അറിയാല്ല, ബന്ധം അറിയാം, സിനിമ ബന്ധം അറിയാം. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. പടത്തിന്റെ പേര് പറഞ്ഞില്ല. ഭരതനാട്യം. ഭരതനാട്യം ഗംഭീരം. ഇത് സൂപ്പറാണ്. വെറൈറ്റി ട്ടോ പേര്. താങ്ക് യു. അപ്പൊ ഇനി യാത്രയില്ല, എല്ലാരും തിയേറ്ററിൽ വെച്ച് കാണാം. മക്കളെ പോട്ടെ. ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇപ്പോഴും ഏത് 2-3 വിളി എന്നെ വിളിച്ച്, ഇനി താതെ കൂടെ 2-3 വിളി വിളിച്ച്. ഇപ്പൊ എനിക്ക് സമയമില്ല, എനിക്ക് സൈറ്റിലെ വർക്കാണല്ലോ ഇളയാ വലുത്. അല്ലാതെ പക്ഷെ പോണം, എല്ലാരും പോയി കാണാം കേട്ടോ. പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ടില്ല.
പ്ലീസ് ചോദിച്ചു.